ഇതും കൊണ്ടാ ഇങ്ങടെ പോയേ നിങ്ങള്. ഹേ ആയിസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മാരൻ 400 എന്റെ ഒരു ഫേവറേറ്റ് ബൈക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ചെയ്തിട്ട് വേറൊരു ഒരു വീഡിയോ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു മാരിൻ 400. ആ ഒരു ബൈക്ക് നമ്മുടെ കൂട്ടുകാരൻ തേജസ് എന്നാണ് ആളുടെ പേര്, തേജസ് ചേട്ടൻ. ആള് ആ ബൈക്ക് ഫുള്ള് റീപെയിന്റ് ചെയ്തു, കസ്റ്റം പെയിന്റ് ചെയ്തു. അപ്പോൾ ആളുടെ വീടിന്റെ അവിടേക്ക് പോകണമെന്നുണ്ട്, കാരണം അവിടെ നൈസ് വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ആളായിട്ട് കുറച്ച് നാളെ കണ്ടിട്ട് അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ റൈഡും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലേ, ലഡാക്ക്, കാശ്മീർ അങ്ങനെ കുറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് റൈഡറാണ്. അപ്പോൾ ആളുടെ കുറച്ച് വർത്തമാനങ്ങളും ഷെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്, എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പോണേക്കാട്ടും മുന്നായിട്ട് നമ്മുടെ കൂട്ടുകാരനല്ലേ അതുലെ, അതുലിനെയും പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ അവരെയും പിക്ക് ചെയ്യണം പോണ വഴിക്ക്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേജസ് പ്രോ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ അവിടെ പുഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ കുറേ വീഡിയോയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ബൈക്ക് ഇരിക്കണേ? മാരിൻ സാധനം നിങ്ങൾ ഞെട്ടായിരിക്കും. ഞാൻ വന്നപ്പോൾ ഒരു വട്ടം ഞെട്ടിയതാണ്. വൈബ് സാധനമാണ്. അടുത്ത ട്രിപ്പ് എങ്ങടാ? അടുത്ത ട്രിപ്പ് കൊടൈക്കനാൽ. ഇവിടെ കുറേ താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മാരിൻ 400. ഇത് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ രണ്ട് റിവ്യൂ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മാരിൻ 400. ആളൊരു വൈബ് ആളാണ് കേട്ടോ. വണ്ടി കണ്ടാൽ അറിയാം, കാടിനുള്ളിൽ പോലെയൊക്കെ എടുത്ത് ഓടിക്കുന്ന ടീമാണ്. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇത് WDV ടയർ തന്നെയാണോ? പെനറൈസറിൻ്റെ ജാതി കളറാണ്. കളർ അടിച്ചാൽ ടയർമുള്ളത്. അത് എൻ്റെ പൊന്നെ, റിമ്മ് ഒക്കെ സ്റ്റോക്ക് ഇതുമ്മ ഉള്ളതൊക്കെ തന്നെ തന്നെ സെറ്റ്. സീറ്റ് എന്തെങ്കിലും മാറ്റിണ്ടല്ലേ? പിന്നെ WTB ടയർ ആയിരുന്നു, ഗ്രൂപ്പ് സെറ്റ് ഒക്കെ സെയിം ആയിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോ നമ്മുടെ കൊറോണയുടെ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി മറിഞ്ഞ് ട്രെയിലർ ഒക്കെ പൊട്ടി സ്ക്രാച്ചായി. പിന്നെ ഞാൻ ആദ്യം, ഞാൻ ഫസ്റ്റ് തന്നെ വന്നപ്പോ കണ്ടപ്പോ പറഞ്ഞില്ലേ ആദ്യം വ്യത്യാസമായി സാധനം മാരിൻ ആണോ എന്ന് പറയില്ലേ? അത് ബ്ലാക്ക് ആയിരുന്നില്ല, ഫുള്ള് ആ താൻ ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്നത് മറ്റേ ബ്ലൂ കളറല്ലേ, ബ്ലൂ എല്ലാരേലും ബ്ലൂ ആ. ഫസ്റ്റ് ഇവിടെ തന്റെ മാത്രല്ലേ ബ്ലാക്ക് ഉള്ളു, ഞാൻ ബ്ലാക്ക് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബ്ലൂ എടുക്കണേ മണ്ണ് ഇതൊക്കെ ആവൂല്ലേ. ഇപ്പൊ മറ്റേ ഉദിച്ച കളറാവുമ്പഴേ നല്ലോണം ആൾക്കാരും ശ്രദ്ധിക്കും. ഇത് ഫുള്ള് കഷ്ട. ഇത് എവിടെയാണ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്? സ്മോക്ക് മങ്കീസ്. സ്മോക്ക് മങ്കീസ് എവിടെ സ്ഥലം? സ്മോക്ക് മങ്കീസ് അവിടെ സൈക്കിളിന് കാര്യങ്ങളൊക്കെ ചെയ്യൂലേ? ബൈക്കിന്റെ ആണ് മെയിൻ ആയിട്ട് ചെയ്യണേ. ഈ സായിപ്പുമാരെ കുറിച്ച് ആദ്യം കളറുകൾ ജസ്റ്റ് ഓരോ വീഡിയോ കാണണം. അങ്ങനത്തെ പിള്ളേരും നമ്മുടെ പുള്ളി ആ താറാവോടൊന്നും ഉണ്ടാണ്ടിക്കാൻ പറയൂ. എന്റെ പൊന്നെ മാരിൻ 400 ഇതും കൊണ്ട് എങ്ങടെ പോയേ നിങ്ങള്? എന്റെ പൊന്നെ വട്ടവിടെ പോയിട്ട് കഴുകിയിട്ടില്ല. ഈശോ, കഴുകി കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ, മാരകം ലുക്കായിരിക്കും സാധനം. ഇത് ബ്ലാക്ക് ആയിരുന്നു നമ്മള്. ആ ഇതാണ്, ഇനി നമുക്ക് വിശ്വസിക്കാം ഇത് മാരിന്റെ തന്നെയാണെന്ന്. ഇതൊക്കെ എന്തിട്ട് ചെയ്തത്? ഭയങ്കര ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, പറഞ്ഞോണം. നല്ല ഒരു ഇതുണ്ട് കേട്ടോ. ശരിയാണ്, ഇത് സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ടൂറിങ് മാത്രമാണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു കസ്റ്റമറായിട്ട് വരാണ്, ടൂറിങ് മാത്രമാണ് എനിക്ക് വേണ്ടു. ഇപ്പോൾ നമ്മൾ പല പല റൈഡിലേക്ക് പോകും. കംഫർട്ട് ലെവലിൽ എങ്ങനെ ഈ സംഭവം? ടൂറിങ് ബൈക്ക് എടുക്കുകയാണെങ്കിൽ നല്ലത് സർലി എടുക്കണ്ട. സർലിയുടെ പക്ഷെ അത് ബിൽഡ് ചെയ്ത് എടുക്കണ്ട, ഫ്രെയിം ഒക്കെ കിട്ടി അല്ലാണ്ട് ഇറക്കി വരുന്ന ടീമുകളൊക്കെ ഉണ്ട്. ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റ് ചെയ്ത് തരും അവര്. അത്രയും പൈസക്ക് അന്നൊന്നും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, നമുക്ക് മാറാൻ അറിയില്ല. അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ അപ്പോഴാണ് എനിക്ക് ബോട്ട് റൈഡർ ചെന്നപ്പോ
പ്രവീൺ ചേട്ടനാണ് എടുത്ത് പറഞ്ഞു ഫോർ കോണർ അടിക്കാന്ന്, അതേപോലെ ഡോക്ടറും പറഞ്ഞു. എനിക്കതാട്ടാ, ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ടൂറിംഗ് ബൈക്ക് കുറെ ഓടിച്ചു നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ എനിക്കിത് ഓടിച്ചു നോക്കിയപ്പോ അതിനെ കംഫർട്ട്. ഇതെന്താ ഇവിടെ ബെൻഡ വല്ലതും ഉണ്ടോ? അതാ സ്റ്റീലിടുന്ന് പറഞ്ഞ മണ്ടൻ ചൂട് കൊടുത്തിട്ട് അവസാനം സീറ്റ് പോസ്റ്റ് കട്ടായി പോയി. ഇതിപ്പോ സീറ്റ് മുരുകൻ ചേട്ടൻ പറഞ്ഞ തന്നതാ. താറിന്റെ 4000 ഉറുപ്പിന്റെ പുള്ളി 500 ഉറുപ്പിക്ക് തന്നു. മറ്റേ സാധാരണ സീറ്റിനെക്കാട്ടും ഇതിൽ സ്റ്റോക്ക് ആയിട്ട് വരുന്ന സീറ്റിനെക്കാട്ടും കംഫർട്ട്. ടൂറിങ്ങിന് ആഗ്രഹമുള്ളവര് ഒന്ന് സെലക്ട് ചെയ്യുന്നത്, കാരണം വലിയ ബഡ്ജറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ 1.5 ലക്ഷം വരെ ഷെർലിക്കൊക്കെ അത്രയ്ക്ക് ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലല്ലേ മാരിന്റെ ഫോർ കോർണർ. ഇപ്പൊ എവിടെയെങ്കിലും കിട്ടാണ്ട്, അപ്പൊ കുറെ പേരെ ചോദിക്കുന്നു മാരിന്റെ ഫോർ കോർണർ എവിടെയെങ്കിലും കിട്ടാൻ. ഇനിക്കിപ്പോ തന്നെ കുറെ സ്റ്റാർട്ടിങ്ങില് ഇപ്പോ 2021 മോഡല് 58 വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല ഇത് ഇതിന്റെ തന്നെ മാരിൻ ഫോർ കോണറിന്റെ തന്നെ എലീറ്റ് അങ്ങനെ എന്തോ പറഞ്ഞു മാറില്ലേ, അതിന് എന്തൊരു 1.5 ലക്ഷം രൂപക്ക് ആ എന്തൊട്ട് സാധനം അതിന് വലിയ വ്യത്യാസമുണ്ട്. ഫോർക്ക് ഞാൻ അഴിച്ചപ്പോഴേക്കാളും ഫോർക്ക് ഫുള്ള് ക്രോമോളി സ്റ്റീൽ തന്നെയല്ലേ വരുന്നത്. ആ 1X വരുന്നുണ്ട് അതിലാവും. ഇതിലിപ്പോ ഫ്രണ്ടില് ഇത് സോറയുടെ ആണ് ഗ്രൂപ്പ് സെറ്റ് വരുന്നത്. ഇതിന്റെ വേറെ കേസ് എന്ന് പറഞ്ഞാല് ടൂറിംഗ് ബൈക്ക് ഒക്കെ എടുക്കുമ്പോ ശരിക്കും ഡ്രോപ്പ് ബാറുള്ള ഷിഫ്റ്റർ വരാം, പക്ഷെ നമുക്കത് കമ്മ്യൂട്ടിങ്ങിന് നമുക്ക് പറ്റില്ല, ഭയങ്കര പാടാ കമ്മ്യൂട്ടിങ്ങിന്, ഭയങ്കര ഡിഫിക്കൽട്ട്. കാരണം കൈ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഗിയർ മാറാന്ന് പറഞ്ഞ ടഫാ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ ഒരു ഷിഫ്റ്റർ വരുമ്പോ ഭയങ്കര കംഫർട്ടബിളാ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം കമ്മ്യൂട്ടിങ്ങിലൊക്കെ. ഇതിപ്പോ ചെയ്തിരിക്കണത് മാരിൻ ഫോർ കോർണർ 2019 എഡിഷൻ അല്ലേ വരണേ, 2018. ഇപ്പൊ പുതിയ 2021 മോഡലിന് 67 സംതിങ് വരുന്നുണ്ട്, 71 വരുന്നുള്ള ആരെങ്കിലും ശരിയാ. ആ സംഭവമാണ് ഈ ബൈക്കാണ് മാരിൻ ഫോർ കോർണർ. അത് ഫുള്ള് പെയിന്റ് ചെയ്തു അല്ലെ, റീപെയിന്റ് ചെയ്തു. ഇവര് മാരിൻകാര് ആകെ രണ്ട് കളറല്ലേ കൊടുക്കണല്ലോ, മാരിന് ബ്ലൂവും. 2021 ഇപ്പൊ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട്, പച്ചയും വരുന്നുണ്ട്. അപ്പൊ ആള് ഇതിന്റെ ഫുള്ള് പെയിന്റ് ചെയ്യണ വീഡിയോടെ എന്തൊരു ചാനലിന്റെ പേര് എന്നിട്ടായിരുന്നു, ആൽക്കമിസ്റ്റ് ഓണേ സൈക്കിള്. അതില് ഇത് ഫുള്ള് റീപെയിന്റ് ചെയ്യുന്നത്, കസ്റ്റം പെയിന്റ് അടിക്കണ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് റീപെയിന്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയായിരുന്നു മാറിന്റെ ഫോർ കോണർ. അപ്പോ ആളെ ഒന്ന് പരിചയം, ആളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഒരുമിച്ച് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാം, നമുക്കറിയാവുന്ന വ്യക്തി തന്നെയാണ്. അപ്പോ ഇതൊന്ന് പെയിന്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഫേവറേറ്റ് ബൈക്കിലൊന്ന് നിങ്ങളെയും കാട്ടി തരാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഒരുപാട് പിള്ളേര് റോഡ് ബൈക്ക് എടുക്കണം, റോഡ് എടുക്കണം നോക്കിട്ട് റോഡ് ബൈക്ക് എടുത്തിട്ട് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊന്നും ഓടിക്കാൻ പറ്റില്ല. നമ്മള് ചെറിയ ഫ്ലൈറ്റ് ഒന്ന് ഡീവേറ്റ് ചെയ്യുമ്പോഴേക്കും പൊട്ട റോഡാ. കോഴിക്കോട് ഏരിയ നല്ല റോഡാ, നല്ല റോഡ് പൊട്ട റോഡാ. അപ്പൊ ഈ ഗ്രാവൽ പിന്നെ അപ്പൊ ആൾക്കാര് റോഡിൽ നിന്ന് ഗ്രാവലിലേക്ക് മാറും. ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ഗ്രാവല് പാടാ, ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഒരുപാട് വെയിറ്റ് ഇടാൻ പറ്റില്ല, നടക്കില്ല. അപ്പൊ നല്ലതുണ്ടല്ലോ നമുക്ക് എല്ലാ പരിപാടിക്കും. ഞാനൊരു ഈ വണ്ടി കിടുങ്ങുമ്പോ എനിക്കൊന്നും അറിയില്ല, നമ്മൾക്ക് അന്ന് ഒന്നും അറിയില്ല, ഗീർ മാറാൻ കൂടി അറിയില്ല. പക്ഷെ അന്ന് വണ്ടി എടുത്തിട്ട് ഞാനും സ്പെഷ്യലൈസ്ഡ് ഒരു എംടി എടുത്തു, ഞാനും സോനു എന്ന് പറഞ്ഞൊരു പയ്യനും കൂടി ക്രാങ്കിൽ നിന്ന് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞ ഞങ്ങള് പോയി, വണ്ടി എടുത്തിട്ട് പോയി, വണ്ടി എടുത്തിട്ട് പോയി പുലിയച്ചർ എത്തിയപ്പോഴേക്ക് വയ്യാണ്ടായി. ഗീർ മാറാൻ അറിയില്ല, എങ്ങടൊക്കെ ഗീർ മാറും, എങ്ങനെയൊക്കെ മാറും. ലഡാക്ക് പോയില്ലേ, ലഡാക്കും എങ്ങനെയൊക്കെ അത് 1 മന്ത് ഒക്കെ നമുക്ക് എടുക്കും. വണ്ടി ഗ്രാവൽ എടുക്കണേക്കാളും റോഡ് എടുക്കണേക്കാളും ഉണ്ടല്ലോ, കമ്മ്യൂട്ടിങ് നടക്കും, അതേപോലെ പർപ്പസ് നടക്കും. ഞാൻ ലൈവ് എക്സാമ്പിളാ, ഞാൻ 2 കൊല്ലം ഉപയോഗിച്ചിട്ട് എനിക്ക് വണ്ടിക്ക് ഒരു പണിയും വന്നില്ല. ഇത് കേടാക്കിയത് ഞാനാ, ഞാൻ കണ്ടു ഇതിന്റെ മുന്നത്തെ കോല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോഴൊന്ന് സെറ്റ് ചെയ്ത് വെച്ചോക്കണതാണ്, ഇതിങ്ങനെ ഞാനാ പൊട്ടിച്ചാണ്. അത് തെറ്റാ, അത് നമ്മൾ അത്രയും പീഡിപ്പിച്ച് ഉപയോഗിച്ചു വണ്ടിനെ. കാരണം വേറെ പിന്നെ ബൈക്ക് ആർക്കിന്റെ ഒരു വണ്ടി ഹൈബ്രിഡ് ഉണ്ട്, കോസ്മിക്കിന്റെ വണ്ടി. പക്ഷെ ഇതും ഒരു മൂഡ് കിട്ടിട്ട് പിന്നെ വേറെ വണ്ടി എടുക്കുന്നില്ല, കംഫർട്ട് ലെവൽ രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഈ വേറെ കേസ് ഉണ്ടാവും, നമ്മള് ഹൈബ്രിഡിന്റെ ടയർ വെച്ച് ലോങ് പോകുമ്പോഴും ഈ MTB ഇതിപ്പോ 743 ഈ 743 ഇട്ട് നമ്മള് 735 ടയർ ഇട്ട് ഓടിക്കുമ്പോഴേ കംഫർട്ട് ഇല്ല. ടയർ പോലെ വന്നാ
ട്യൂബ്ലെസ് ഒക്കെ ചെയ്യാൻ പറ്റണ്ട. ഫ്രണ്ടിൽ ട്യൂബ്ലെസിന്റെ ടയറാ. അപ്പൊ ഒന്ന് എക്സ്പെരിമെന്റ് പോലെ ഇട്ടേക്കണ്ടാ. നമ്മുടെ ഇവിടെ ട്യൂബ്ലെസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കണ്ട. എക്സ്പെൻസീവ് അല്ലേ ട്യൂബ്ലെസ് എന്നൊക്കെ പറയുമ്പോ. മൊത്തത്തിൽ കിട്ടിയത് വെലോറിന് കിട്ടിയില്ലേ. അപ്പൊ ഇതിലുണ്ടല്ലോ നമ്മളിപ്പോ പലരും ടൂറിങ്ങിന് ഹൈബ്രിഡ് ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹൈബ്രിഡ് ബൈക്ക് ഉപയോഗിച്ചിട്ട് ടൂറിങ് നടക്കില്ല. ഹൈബ്രിഡ് ഒക്കെ പാടാണ്, കേറാൻ പറ്റില്ല. വെറുതെ സ്ട്രേറ്റ് റോഡിൽ കൂടെ പോവാന്നല്ലാണ്ട് ഒരു കംഫർട്ട് ഇല്ല. കാരണം ടയറിന്റെ വീതി കൂടുമ്പോ നമുക്ക് ഇരിക്കാനുള്ള കംഫർട്ട് കൂടും. അപ്പൊ ആ ഒരു പൈസക്ക് നമുക്ക് ഫോക്കോണറൊക്കെ എടുക്കുകയാണെങ്കിൽ ക്ലാസ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കേരിയർ കിട്ടില്ല എന്നുള്ള. പക്ഷെ എം ടി വിക്ക് ആണെങ്കിൽ ഇവിടെയും ക്ലൈംബ് കയറി പോകും. പലർക്കും കാരണം എം ടി വി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല, സ്പീഡ് കുറവാന്നൊക്കെ ഒന്നും. അതൊക്കെ വെറുതെ ഫീൽഡ് വേരിങ്ങൊക്കെ ഉള്ള എം ടി വി നല്ലൊരു എം ടി വി നൈസായിട്ട് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഫ്രണ്ട് കേരിയർ ഒന്നും ഇല്ല. പിന്നെ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഈ ക്രോമോളി സ്റ്റീലിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആലോയിക്കൊന്നൊരു കംഫർട്ട് കിട്ടില്ല. കംഫർട്ട് എന്ന് പറഞ്ഞാൽ കംഫർട്ട് അത് ഓടിച്ചു നോക്കിയാലേ അറിയുള്ളൂ. സ്റ്റീലിന്റെ ലെങ്ത് പോകുമ്പോ നമുക്ക് ബോഡിയിലുള്ള വൈബ്രേഷൻ. ഇപ്പൊ നമ്മളൊരു സ്റ്റീലിന്റെ സാധനം എടുത്തിട്ട് ഇങ്ങനെ തട്ടുമ്പോ ഇങ്ങനെ റെസ്പോൺസ് വരും പറഞ്ഞ് കേൾക്കും. അലോയിന്നൊക്കെ തട്ടിയാ അത് അബ്സോർബ് ചെയ്യും സ്റ്റീല് വൈബ്രേഷൻ ഒക്കെ. അപ്പൊ നമുക്ക് ലെങ്തി പോകുമ്പോ ഭയങ്കര ബെനിഫിറ്റ് ആയി സ്റ്റീൽ ഉപയോഗിക്കുമ്പോ. പിന്നെ ഡൗൺ ഹിൽ ഇറങ്ങി വരുമ്പോ, ഓഫ് റോഡ് ഒക്കെ ഇറങ്ങി വരുമ്പോ ആള് ഈ ബൈക്കും കൊണ്ടല്ലേ ഇതിന്റെ ചുറ്റാന്നൊരു വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ചുറ്റൊക്കെ എടുത്ത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറക്കി ചെയ്തിട്ടുള്ള ഒരു പരിപാടി. കൊളത്തിന്റെ സൈഡിൽ കൂടെ ഇത് കനാല് ആലപ്പുഴ കോഴിക്കോട് കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടാ. ഇവിടെ നിന്ന് പതുക്കെ നമുക്ക് ഇങ്ങനെ ലൈക്ക് ഇവിടെ ട്രാക്ക് ഇടാൻ സ്ഥലമുണ്ട്, 10% ഉണ്ടല്ലോ. അപ്പൊ ഇതേപോലെ ട്രാക്ക് ഇപ്പൊ ട്രാക്ക് ആണ് ഇങ്ങനെ കേറി വരാനായിട്ട് കറങ്ങി തിരിഞ്ഞ് വരാന്നല്ലേ. ഞാൻ അങ്ങനെ അടിച്ചിട്ട് എന്റെ വീല് കുറച്ച് ഇതില് ആദ്യം വന്നിരുന്ന വീലല്ലേ എന്റെ പൊന്നെ. ആ വീല് ബെൻഡ് വരണെങ്കിൽ നല്ലൊരു ഇത് ചെയ്തിട്ടുണ്ടാവല്ലോ. ഏത് അതിന്റെ മേലെ നിങ്ങള് ചാടി ഓക്കെ. ആ ഗ്യാപ്പിൽ കൂടെ ആവൂല്ലേ, അതാണ് ആ മരത്തിന്റെ ആ സൈഡിൽ കൂടെ ആ വഴിയാണ് ചാടി പോകുന്നത് ബെസ്റ്റ്. അപ്പോ അങ്ങനെ കാര്യങ്ങള്. ഇത് അപ്പൊ അത്രക്ക് കാര്യങ്ങളൊക്കെ ഉള്ളു. ഞാൻ ആളെ കാണാൻ വന്നപ്പോ ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് കുറെ വട്ടം ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ മാറിൻ നല്ല കളറും അടിച്ച് നല്ല കസ്റ്റം പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് കാണാലോന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആളുടെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൾക്കൊരു ചാനലുണ്ട്, ആൽക്കമിസ്റ്റ് ഓൺ എ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കസ്റ്റം ബിൽഡും അതിൽ മണാലിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ലേ, മണാലിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നും ഞാനിരിക്കുന്നു, അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.